ഒന്ന് രാജാക്കന്മാർ ഇരുപതാം അധ്യായം. സിറിയയുമായി യുദ്ധം. സിറിയ രാജാവായ ബൻഹദാദ് പടയൊരുക്കി. 32 നാടുവാഴികൾ തങ്ങളുടെ കുതിരകളോടും രഥങ്ങളോടും കൂടെ അവന്റെ പക്ഷം ചേർന്നു. അവൻ ചെന്ന് സമരിയായെ വളഞ്ഞ് ആക്രമിച്ചു. അവൻ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് ഇസ്രായേൽ രാജാവായ ആഹാബിനെ അറിയിച്ചു. ബൻഹദാദ് അറിയിക്കുന്നു, നിന്റെ വെള്ളിയും സ്വർണവും എന്റേതാണ്, നിന്റെ സുന്ദരികളായ ഭാര്യമാരും മക്കളും എനിക്കുള്ളതാണ്. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, പ്രഭു, രാജാവായ അങ്ങ് പറയുന്നതുപോലെ തന്നെ ഞാനും എനിക്കുള്ളതും അങ്ങയുടേതാണ്. അവന്റെ ദൂതന്മാർ വന്ന് വീണ്ടും പറഞ്ഞു, ബൻഹദാദ് അറിയിക്കുന്നു, നിന്റെ വെള്ളിയും സ്വർണവും ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എന്റെ സേവകന്മാരെ അയക്കും. അവർ നിന്റെ അരമനയും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് ഇഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോരും. അപ്പോൾ ഇസ്രായേൽ രാജാവ് എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇതാ, ഇവൻ നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു. അവൻ ദൂതന്മാരെ അയച്ച് എന്റെ ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, വെള്ളി, സ്വർണം ഇവയെല്ലാം ആവശ്യപ്പെട്ടു. ഞാൻ എതിർത്തില്ല. ശ്രേഷ്ഠന്മാരും ജനവും പറഞ്ഞു, അവൻ പറയുന്നത് കേൾക്കരുത്, സമ്മതിക്കുകയുമരുത്. അതിനാൽ ആഹാബ് ബൻഹദാദിന്റെ ദൂതന്മാരോട് പറഞ്ഞു, എന്റെ യജമാനനായ രാജാവിനെ അറിയിക്കുക, ഈ ദാസനോട് ആദ്യം ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്യാം, എന്നാൽ ഇത് സാധ്യമല്ല. ദൂതന്മാർ മടങ്ങിച്ചെന്ന് വിവരമറിയിച്ചു. ബൻഹദാദ് വീണ്ടും പറഞ്ഞയച്ചു, എന്റെ അനുയായികൾക്ക് ഓരോ പിടി വാരാൻ സമരിയായിലെ മണ്ണ് തികഞ്ഞാൽ ദേവന്മാർ എന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, ബൻഹദാദ് രാജാവിനോട് പറയുക, പടയ്ക്ക് മുൻപല്ല പിൻപാണ് വൻപ് പറയേണ്ടത്. ബൻഹദാദും നാടുവാഴികളും കൂടാരങ്ങളിൽ കുടിച്ചു മതിക്കുമ്പോഴാണ് ആഹാബിന്റെ മറുപടി ലഭിച്ചത്. ഉടനെ അവൻ സൈന്യത്തിന് പുറപ്പെടാൻ ആജ്ഞ നൽകി. അവർ നഗരത്തിനെതിരെ നിലയുറപ്പിച്ചു. അപ്പോൾ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ? അതിന്റെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം നൽകും. ഞാനാണ് കർത്താവെന്ന് നീ അറിയും. ആഹാബ് ചോദിച്ചു, ആരാണ് പൊരുതുക? പ്രവാചകൻ പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നു, ദേശാധിപതികളുടെ സേവകന്മാർ യുദ്ധം ചെയ്യട്ടെ. ആഹാബ് ചോദിച്ചു, ആരാണ് തുടങ്ങേണ്ടത്? നീ തന്നെ, പ്രവാചകൻ പ്രതിവചിച്ചു. രാജാവ് ദേശാധിപതികളുടെ സേവകന്മാരെ അണിനിരത്തി. അവർ 232 പേരുണ്ടായിരുന്നു. അവരുടെ പിന്നിൽ 7000 പേർ വരുന്ന ഇസ്രായേൽ സൈന്യം നിരന്നു. അവർ ഉച്ചനേരത്ത് പുറപ്പെട്ടു. അപ്പോൾ ബൻഹദാദും അവന്റെ പക്ഷം ചേർന്ന 32 നാടുവാഴികളും കൂടാരങ്ങളിൽ മദ്യപിച്ച് ഉന്മത്തരായിക്കൊണ്ടിരുന്നു. ദേശാധിപതികളുടെ സേവകന്മാർ ആദ്യം പുറപ്പെട്ടു. കാവൽ സംഘം മടങ്ങിച്ചെന്ന് സമരിയായിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് ബൻഹദാദിനെ അറിയിച്ചു. അവൻ കൽപ്പിച്ചു, അവർ വരുന്നത് സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജീവനോടെ പിടിക്കുവിൻ. ദേശാധിപതികളുടെ സേവകന്മാരും അവരുടെ പിന്നിൽ സൈന്യവും നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഓരോരുത്തരും തനിക്കെതിരെ വന്നവനെ വധിച്ചു. സിറിയക്കാർ പലായനം ചെയ്തു. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. സിറിയ രാജാവായ ബൻഹദാദ് കുതിരപ്പുറത്ത് കയറി ഏതാനും കുതിരപ്പടയാളികളോടൊപ്പം രക്ഷപ്പെട്ടു. ഇസ്രായേൽ രാജാവ് പടക്കളത്തിലെത്തി കുതിരകളും രഥങ്ങളും സ്വന്തമാക്കി. സിറിയക്കാർ കൂട്ടക്കൊലക്കിരയായി. പ്രവാചകൻ വീണ്ടും ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ശക്തി സംഭരിക്കുക, കാര്യങ്ങൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുക. സിറിയ രാജാവ് അടുത്ത വസന്തകാലത്ത് ആക്രമിക്കും. സേവകന്മാർ സിറിയ രാജാവിനെ ഉപദേശിച്ചു, ഇസ്രായേലിന്റെ ദേവന്മാർ ഗിരിദേവന്മാരാണ്, അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ പ്രബലരായത്. സമതലത്തിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവരെ നിശ്ചയമായും കീഴടക്കാം. ഒരു കാര്യം കൂടി ചെയ്യണം, നാടുവാഴികളെ സ്ഥാനത്തുനിന്ന് മാറ്റി പകരം സൈന്യാധിപന്മാരെ നിയമിക്കുക. നഷ്ടപ്പെട്ടത്ര വലിയ സൈന്യത്തെ അണിനിരത്തണം. കുതിരയ്ക്ക് കുതിര, രഥത്തിന് രഥം. നമുക്കവരെ സമതലത്തിൽ വെച്ച് നേരിടാം. നിശ്ചയമായും നമ്മൾ വിജയം വരിക്കും. ബൻഹദാദ് അവരുടെ അഭിപ്രായം സ്വീകരിച്ച് അങ്ങനെ ചെയ്തു. വസന്തത്തിൽ ബൻഹദാദ് സിറിയക്കാരെ സജ്ജീകരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അഫേക്കിലേക്ക് പോയി. ഇസ്രായേൽക്കാരും സന്നാഹങ്ങളോടുകൂടി അവർക്കെതിരെ വന്നു. ദേശം നിറഞ്ഞു നിന്ന സിറിയക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടു ഗണമായി താവളമടിച്ച ഇസ്രായേൽ സൈന്യം
ചെറിയ രണ്ട് ആട്ടിൻപറ്റം പോലെ തോന്നി. അപ്പോൾ ഒരു ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന്റെ അടുത്തെത്തി പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് ഗിരിദേവനാണ്, സമതല പ്രദേശത്തെ ദേവനല്ല എന്ന് സിറിയക്കാർ പറയുന്നതിനാൽ ഞാൻ ഈ വലിയ സൈന്യത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഞാനാണ് കർത്താവെന്ന് നീ അറിയും. സൈന്യങ്ങൾ ഏഴു ദിവസം മുഖാഭിമുഖമായി പാളയങ്ങളിൽ കഴിഞ്ഞുകൂടി. ഏഴാം ദിവസം യുദ്ധം തുടങ്ങി. ഇസ്രായേൽക്കാർ ഒറ്റ ദിവസം കൊണ്ട് 100,000 സിറിയൻ ഭടന്മാരെ വധിച്ചു. അഫേക് നഗരത്തിലേക്ക് പലായനം ചെയ്ത ശേഷിച്ച 27,000 ഭടന്മാരുടെ മേൽ പട്ടണത്തിന്റെ മതിൽ ഇടിഞ്ഞുവീണു. ബൻഹദാദ് നഗരത്തിലെ ഒരു ഉള്ളറയിൽ ഓടിയൊളിച്ചു. സേവകന്മാർ അവനോട് പറഞ്ഞു, ഇസ്രായേൽ രാജാക്കന്മാർ ദയയുള്ളവരാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ചാക്കുടുത്ത് തലയിൽ കയറും ചുറ്റി ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കുക, അവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചേക്കാം. അവർ ചാക്കുടുത്ത് തലയിൽ കയറു ചുറ്റി ഇസ്രായേൽ രാജാവിനെ സമീപിച്ച് പറഞ്ഞു, തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അങ്ങയുടെ ദാസൻ ബൻഹദാദ് യാചിക്കുന്നു. ആഹാബ് പ്രതിവചിച്ചു, അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവൻ എന്റെ സഹോദരനാണ്. ബൻഹദാദിന്റെ സേവകന്മാർ ഒരു ശുഭലക്ഷണം കാത്തിരിക്കുകയായിരുന്നു. സഹോദരൻ എന്ന് ആഹാബ് പറഞ്ഞപ്പോൾ അവരത് ശുഭലക്ഷണമായി എടുത്തു പറഞ്ഞു, അതെ, അങ്ങയുടെ സഹോദരൻ ബൻഹദാദ്. ആഹാബ് കൽപ്പിച്ചു, പോയി അവനെ കൊണ്ടുവരുവിൻ. ബൻഹദാദ് വന്നപ്പോൾ ആഹാബ് അവനെ തന്നോടൊപ്പം രഥത്തിൽ കയറ്റി. ബൻഹദാദ് ആഹാബിനോട് പറഞ്ഞു, എന്റെ പിതാവ് അങ്ങയുടെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കിത്തരാം. എന്റെ പിതാവ് സമരിയായിൽ ചെയ്തതുപോലെ അങ്ങ് ദമാസ്കസിൽ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചാലും. ആഹാബ് പ്രതിവചിച്ചു, ഈ കരാറനുസരിച്ച് നിന്നെ വിട്ടയക്കുന്നു. അവൻ ഒരു ഉടമ്പടി ചെയ്ത് ബൻഹദാദിനെ വിട്ടയച്ചു. ആഹാബിനെതിരെ പ്രവചനം. പ്രവാചകഗണത്തിൽപ്പെട്ട ഒരുവൻ മറ്റൊരുവനോട് എന്നെ അടിക്കുക എന്ന് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ആവശ്യപ്പെട്ടു. അവൻ വിസമ്മതിച്ചു. അപ്പോൾ ഒന്നാമൻ പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന അനുസരിക്കായികയാൽ ഇവിടെ നിന്ന് പോയാലുടനെ നിന്നെ ഒരു സിംഹം കൊല്ലും. അവൻ പുറപ്പെട്ടയുടനെ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു. അവൻ വേറൊരാളെ സമീപിച്ച് പറഞ്ഞു, എന്നെ അടിക്കുക. അവൻ അടിച്ചു മുറിവേൽപ്പിച്ചു. അതിനുശേഷം പ്രവാചകൻ അവിടെ നിന്ന് പോയി. അവൻ ആളറിയാത്ത വിധം മുഖം മൂടി രാജാവിനെ കാത്ത് വഴിയിൽ നിന്നു. രാജാവ് കടന്നുപോയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഈ ദാസൻ യുദ്ധക്കളത്തിൽ പടപൊരുതാൻ പോയി. അപ്പോൾ ഒരു പടയാളി ഒരാളെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, ഇവനെ കാത്തുകൊള്ളുക, ഇവൻ രക്ഷപ്പെട്ടാൽ പകരം നിന്റെ ജീവൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു താലന്ത് വെള്ളി ഈടാക്കും. എന്നാൽ അങ്ങയുടെ ഈ ദാസൻ പല കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതിനാൽ അവൻ രക്ഷപ്പെട്ടു. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, നീ നിശ്ചയിച്ച വിധി തന്നെ നിനക്കിരിക്കട്ടെ. അവൻ തൽക്ഷണം മുഖം മൂടിയിരുന്ന തുണി അഴിച്ചുമാറ്റി. പ്രവാചകന്മാരിൽ ഒരുവനാണ് അവനെന്ന് ഇസ്രായേൽ രാജാവിന് മനസ്സിലായി. പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നശിപ്പിക്കാൻ ഒഴിഞ്ഞിട്ടിരുന്നവനെ നീ വിട്ടയച്ചു. എന്നാൽ അവന്റെ ജീവനു പകരം നിന്റെ ജീവനും അവന്റെ ജനത്തിനു പകരം നിന്റെ ജനവും എടുക്കപ്പെടും. ഇസ്രായേൽ രാജാവ് ദുഃഖാകുലനായി സമരിയായിലെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. 1 രാജാക്കന്മാർ 21 നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. ജസ്രയേൽക്കാരനായ നാബോത്തിന് ജസ്രയേലിൽ സമരിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു, എനിക്ക് പച്ചക്കറിത്തോട്ടമുണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം, അത് കൊട്ടാരത്തിന് സമീപമാണല്ലോ, അതിനേക്കാൾ മെച്ചമായൊരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം, പണമാണ് വേണ്ടതെങ്കിൽ വില തരാം. എന്നാൽ നാബോത്ത് പറഞ്ഞു, എന്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ, എന്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് ജസ്രയേൽക്കാരനായ നാബോത്ത് പറഞ്ഞതിൽ രോഷാകുലനായി ആഹാബ് സ്വഭവനത്തിലേക്ക് മടങ്ങി. അവൻ മുഖം തിരിച്ച് കട്ടിലിൽ കിടന്നു, ഭക്ഷണം കഴിച്ചതുമില്ല. അവന്റെ ഭാര്യ ജസബെൽ അടുത്തുവന്ന് ചോദിച്ചു, അങ്ങ് എന്താണിത്ര ശോഭിച്ചിരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അവൻ പറഞ്ഞു, ജസ്രയേൽക്കാരനായ നാബോത്തിനോട് അവന്റെ മുന്തിരിത്തോട്ടം വിലക്കി തരുക അല്ലെങ്കിൽ വേറൊന്നിന് പകരമായി തരുക എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ തരുകയില്ല എന്ന് അവൻ പറഞ്ഞു. ജസബെൽ പറഞ്ഞു, അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത്, എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക, ജസ്രയേൽക്കാരനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് തരും. അവൾ ആഹാബിന്റെ പേരും മുദ്രയും വെച്ച്
നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവിൻ. അവനെതിരെ രണ്ടു നീചന്മാരെ കൊണ്ടുവരുവിൻ. നാബോത്ത് ദൈവത്തിനും രാജാവിനുമെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ. അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവിൻ. പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ജസബെൽ എഴുതിയതുപോലെ പ്രവർത്തിച്ചു. അവർ ഉപവാസം പ്രഖ്യാപിച്ചു, ജനത്തെ വിളിച്ചുകൂട്ടി നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി. നീചന്മാർ ഇരുവരും അവനെതിരെയിരുന്നു. ഇവൻ ദൈവദൂഷണവും രാജദൂഷണവും പറഞ്ഞുവെന്ന് അവർ ജനത്തിന്റെ മുൻപിൽ നാബോത്തിനെതിരായി കുറ്റമാരോപിച്ചു. അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന വിവരം ജസബെലിനെ അറിയിച്ചു. അത് കേട്ടയുടനെ ജസബൽ ആഹാബിനോട് പറഞ്ഞു: എഴുന്നേൽക്കുക, ജസ്രയേൽക്കാരനായ നാബോത്ത് വിലയ്ക്ക് തരാൻ വിസമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക. നാബോത്ത് ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചു. നാബോത്ത് മരിച്ച വിവരം അറിഞ്ഞ മാത്രയിൽ ആഹാബ് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ ഇറങ്ങി. തിഷ്ബീനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു: നീ ചെന്ന് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക. അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. നീ അവനോട് പറയണം. കർത്താവ് ചോദിക്കുന്നു: നീ അവനെ കൊലപ്പെടുത്തി അവന്റെ വസ്തു കൈയേറിയോ? അവനോട് വീണ്ടും പറയുക. കർത്താവ് അരുളി ചെയ്യുന്നു: നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്തു വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ആഹാബ് ഏലിയായോട് ചോദിച്ചു: എന്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ? അവൻ പ്രതിവചിച്ചു: അതെ, ഞാൻ നിന്നെ കണ്ടെത്തി. കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു. ഇതാ, ഞാൻ നിനക്ക് നാശം വരുത്തും, ഞാൻ നിന്നെ നിർമാർജനം ചെയ്യും. ആഹാബിന് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും. നീ എന്നെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ ഭവനത്തെ നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെയും അഹിയായുടെ മകൻ ബാഷായുടെയും ഭവനങ്ങളെപ്പോലെ ആക്കിത്തീർക്കും. ജസബലിനെക്കുറിച്ചും കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു: ജസ്രയേലിന്റെ അതിർത്തികൾക്കുള്ളിൽ വെച്ച് ജസബലിനെ നായ്ക്കൾ തിന്നും. ആഹാബിന്റെ ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ ഭക്ഷിക്കും. നാട്ടിൻപുറത്ത് വെച്ച് മരിക്കുന്നവനെ പറവകളും. ഭാര്യയായ ജസബലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെപ്പോലെ ആരുമുണ്ടായിട്ടില്ല. ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ അമോര്യരെപ്പോലെ അവൻ വിഗ്രഹങ്ങളെ പിഞ്ചെന്ന് ഏറ്റവും മ്ലേച്ഛമായി പ്രവർത്തിച്ചു. ആഹാബ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് ഉപവസിക്കുകയും ചാക്കു വിരിച്ച് ഉറങ്ങുകയും മനം തകർന്ന് തല താഴ്ത്തി നടക്കുകയും ചെയ്തു. അപ്പോൾ തിഷ്ബ്യനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു: ആഹാബ് എന്റെ മുൻപിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? അവൻ തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവന്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല. അവന്റെ പുത്രന്റെ കാലത്തായിരിക്കും ആ ഭവനത്തിന് ഞാൻ തിന്മ വരുത്തുക. 1 രാജാക്കന്മാർ 22 മിക്കായ മുന്നറിയിപ്പ് നൽകുന്നു. 3 വർഷത്തേക്ക് സിറിയയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല. 3ാം വർഷം യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു. ഇസ്രായേൽ രാജാവ് തന്റെ സേവകന്മാരോട് പറഞ്ഞു: റാമോത്ത് ഗിലിയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനു മടിക്കുന്നു? അത് നമ്മുടേതാണല്ലോ. അവൻ യഹോഷാഫാത്തിനോട് ചോദിച്ചു: എന്നോടൊപ്പം റാമോത്ത് ഗിലിയാദിൽ യുദ്ധത്തിന് പോരുമോ? യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു: ഞാൻ തയ്യാറാണ്. എന്റെ സൈന്യം നിന്റെ സൈന്യത്തെപ്പോലെയും എന്റെ കുതിരകൾ നിന്റെ കുതിരകളെപ്പോലെയും തയ്യാറാണ്. യഹോഷാഫാത്ത് തുടർന്നു: ആദ്യം കർത്താവിന്റെ ഇംഗിതം ആരായുക. ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400 പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു: ഞാൻ റാമോത്ത് ഗിലയാദ് തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? അവർ പ്രതിവചിച്ചു: പോവുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നാൽ യഹോഷാഫാത്ത് ചോദിച്ചു: കർത്താവിന്റെ ഇംഗിതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ലേ? ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു: നമുക്ക് കർത്താവിന്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ പുത്രൻ മിക്കായ. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു,
അവനെനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ചു, ഇമ്ലയുടെ മകൻ മിക്കായയെ വേഗം കൊണ്ടുവരിക. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ കവാടത്തിലുള്ള ഒരു മെതിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു. പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനാനായുടെ മകൻ സെദക്കിയ ഇരുമ്പുകൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, സിറിയാക്കാർ നശിക്കുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു. അവർ പറഞ്ഞു, റാമോത്ത് ഗിലയാദിൽ പോയി വിജയം വരിക്കുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിലേൽപ്പിക്കും. ദൂതൻ ചെന്ന് മിക്കായയോട് പറഞ്ഞു, ഇതാ പ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു, അങ്ങും അവരെപ്പോലെ അനുകൂലമായി പ്രവചിക്കുക. എന്നാൽ മിക്കായ പറഞ്ഞു, കർത്താവാണേ, അവിടുന്ന് അരുളി ചെയ്യുന്നത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിക്കായ, ഞങ്ങൾ റാമോത്ത് ഗിലയാദിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? മിക്കായ പ്രതിവചിച്ചു, നിങ്ങൾ പോയി വിജയം വരിക്കുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. രാജാവ് ചോദിച്ചു, കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? മിക്കായ പറഞ്ഞു, ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു, കർത്താവ് അരുളി ചെയ്യുന്നതും കേട്ടു. ഇവർക്ക് നാഥനില്ല, ഇവർ സ്വഭവനങ്ങളിലേക്ക് സമാധാനത്തിൽ പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? മിക്കായ തുടർന്നു, കർത്താവ് അരുളി ചെയ്യുന്നത് ശ്രവിക്കുക, കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആഹാബ് റാമോത്ത് ഗിലയാദിൽ പോയി വധിക്കപ്പെടാൻ ആരവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. എന്നാൽ ആത്മാവ് മുൻപോട്ടു വന്നു പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കും. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രതിവചിച്ചു, ഞാൻ ചെന്ന് അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. അവിടുന്ന് കൽപ്പിച്ചു, അവനെ വശീകരിക്കുക, നീ വിജയിക്കും, പോയി അങ്ങനെ ചെയ്യൂ. ഇതാ ഈ പ്രവാചകന്മാരുടെയെല്ലാം അധരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു, നിനക്ക് തിന്മ വരുത്താൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഉടനെ കെനാനായുടെ മകൻ സെദക്കിയ മിക്കായയുടെ അടുത്ത് വന്ന് അവന്റെ ചെകിട്ടത്തടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത്? മിക്കായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അത് അറിയും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മിക്കായയെ പിടിച്ച് നഗരാധിപൻ ആമോന്റെയും രാജകുമാരൻ യോവാഷിന്റെയും അടുത്തേക്ക് കൊണ്ടുപോവുക. ഞാൻ വിജയിച്ചു മടങ്ങുന്നതുവരെ വളരെ കുറച്ചു ഭക്ഷണവും വെള്ളവും നൽകി ഇവനെ കാരാഗൃഹത്തിലിടുക എന്ന് അവനോട് പറയണം. മിക്കായ പറഞ്ഞു, നീ വിജയിച്ച് മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്, ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ആഹാബിന്റെ മരണം. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും റാമോത്ത് ഗിലയാദിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷം മാറി യുദ്ധക്കളത്തിലേക്ക് പോകാം, നീ രാജകീയ വേഷം ധരിച്ചുകൊള്ളുക. ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോയി. സിറിയ രാജാവ് തന്റെ 32 രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു, വലിയവരോടോ ചെറിയവരോടോ പൊരുതേണ്ട, ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക. അവർ യഹോഷാഫാത്തിനെ കണ്ട് അതുതന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്നു പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി. യഹോഷാഫാത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു. യദർച്ചയാ ഒരു പടയാളി എയ്ത അമ്പ് ഇസ്രായേൽ രാജാവിന്റെ പടച്ചട്ടയുടെയും കവചത്തിന്റെയും ഇടയിൽ തറച്ചുകയറി. ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോരയുദ്ധം നടന്നു. രാജാവിനെ സിറിയാക്കാർക്കു നേരെ രഥത്തിൽ നിവർത്തിയിരുത്തി. മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി. സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു. അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊള്ളുവൻ എന്ന ശബ്ദം മുഴങ്ങി. ആഹാബ് രാജാവ് മരിച്ചു. മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു.
സമരിയായിലെ കുളത്തിൽ അവർ രാജാവിന്റെ രഥം കഴുകി. കർത്താവ് അരുളി ചെയ്തിരുന്നതുപോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കിക്കുടിച്ചു. വേശ്യകൾ ആ വെള്ളത്തിൽ കുളിച്ചു. ആഹാബ് ദന്തഗൃഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവന്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ അഹസിയ രാജാവായി. യഹോഷാഫാത്ത് യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവ് ആഹാബിന്റെ നാലാം ഭരണവർഷത്തിലാണ് ആസായുടെ പുത്രൻ യഹോഷാഫാത്ത് യൂദായിൽ രാജാവായത്. അപ്പോൾ അവന് 35 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 25 വർഷം ഭരിച്ചു. ഷിൽഹിയുടെ മകൾ അസൂബ ആയിരുന്നു അവന്റെ മാതാവ്. അവൻ പിതാവായ ആസായുടെ മാർഗത്തിൽ ചരിച്ചു. അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിന് പ്രീതികരമായത് പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവിടെ തുടർന്നും ബലികളും ധൂപവും അർപ്പിച്ചു. യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർത്തിച്ചു. യഹോഷാഫാത്തിന്റെ പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും യുദ്ധങ്ങളും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തന്റെ പിതാവ് ആസായുടെ കാലത്ത് തുടർന്നു പോന്ന ദൈവപ്രീതിക്കുള്ള പുരുഷവേശ്യാ സമ്പ്രദായം അവൻ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്തു. അക്കാലത്ത് ഏദോമിൽ രാജാവില്ലായിരുന്നു. ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത്. യഹോഷാഫാത്ത് ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താർഷീഷ് കപ്പലുകൾ നിർമ്മിച്ചു. എന്നാൽ എസിയോൻ ഗേബറിൽ വെച്ച് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. ആഹാബിന്റെ പുത്രൻ അഹസിയ യഹോഷാഫാത്തിനോട് ചോദിച്ചു, എന്റെ സേവകന്മാർ നിന്റെ സേവകന്മാരോടൊപ്പം കപ്പലിൽ പോകാൻ അനുവദിക്കുമോ? യഹോഷാഫാത്ത് സമ്മതിച്ചില്ല. യഹോഷാഫാത്ത് തന്റെ പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു. അവന്റെ പുത്രൻ യഹോറാം രാജാവായി. അഹസിയ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യഹോഷാഫാത്തിന്റെ 17 ഭരണവർഷം ആഹാബിന്റെ പുത്രൻ അഹസിയ സമരിയായിൽ ഇസ്രായേലിന്റെ ഭരണം ഏറ്റെടുത്തു. അവൻ 2 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. പിതാവിന്റെയും നെബാത്തിന്റെ മകനും ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജെറുബോവാമിന്റെയും മാർഗത്തിൽ അവൻ ചരിച്ചു. അവൻ ബാലിനെ സേവിച്ചാരാധിച്ചു. തന്റെ പിതാവിനെ പോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ എല്ലാവിധത്തിലും പ്രകോപിപ്പിച്ചു.